27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു ദിവസം ആശംസിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ജാഗ്രത പാലിക്കേണ്ട ദിവസമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. കേസുകളും മറ്റും അഭിമുഖീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കരുതലോടെ ഇരിക്കുക. മറ്റുള്ളവരുടെ വാക്കിൽ വീണ് പണം നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വലിയ തോതിലുള്ള നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇടപെടുന്നതിന് അനുകൂലമായ സമയമല്ല. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ്. ദുശീലങ്ങൾ ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നന്നായി ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ ചില വിഷമതകൾ ബാധിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. പ്രണയചിന്ത മനസ്സിനെ അലട്ടിയേക്കാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. സാമ്പത്തികമായ ഇടപാടുകളിൽ ശ്രദ്ധിക്കുക. സഹോദരസ്ഥാനീയരും സന്താനങ്ങളും ശത്രുക്കളെ പോലെ പെരുമാറുന്ന അവസ്ഥയുണ്ടാകും. സ്വർണം, ജുവലറി എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഭൂമി കച്ചവടം നടത്തുന്നവർക്കും മന്ദഗതി കാണുന്നു. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ക്ഷേത്രദർശനം സാധിക്കുന്നതാണ്. കിട്ടാതെ കിടന്നിരുന്ന പണം തിരികെ കിട്ടും. എന്നാൽ വസ്തു വിൽപ്പനയിലും മറ്റും അപ്രതീക്ഷിതമായ നഷ്ടം കാണുന്നതിനാൽ ശ്രദ്ധിക്കുക. അവിചാരിതമായ തടസ്സങ്ങൾ കാണുന്നതിനാൽ ഏത് കാര്യവും സശ്രദ്ധം ചെയ്യുക. അടുത്ത തിരുവാതിര നക്ഷത്രമാണ്. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി കർമ്മമേഖലയിൽ ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കും. കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടാലും കാര്യങ്ങൾ വൈകുന്നേരത്തോടുകൂടി അനുകൂലമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അഹങ്കാരവും അഹംഭാവവും നിന്ദാശീലവും ഒഴിവാക്കുക. അടുത്തത് പുണർവം നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ആദായ മാർഗങ്ങൾ വന്നു ചേരുന്നതാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാനവും പുരസ്കാര ലബ്ധിയും അതുപോലെ തന്നെ നേതൃത്വം അലങ്കരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർവ്വവിധമായ നേട്ടങ്ങളും ലഭിക്കും. വൻകിട വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഇഷ്ടവാർത്ത ശ്രവിക്കുവാൻ സാധിക്കും. നവീന വസ്ത്രലാഭം ഉണ്ടാകും. വിദേശയാത്ര സാഫല്യമുണ്ടാകും. അനുകൂലമായി സാമ്പത്തിക നേട്ടം കൈവരും. അതുപോലെ തന്നെ അവിചാരിതമായ ധനമാർഗവും ഉണ്ടാകുന്നതാണ്. ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അപ്രതീക്ഷിതമായ മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകണം എന്നില്ല. കുടുംബ സുഹൃത്തിൽ നിന്നും സഹായം ലഭിക്കും. വിദേശത്തുള്ളവർക്ക് മികച്ച ദിവസമാണ്. വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ജീവിതത്തിൽ വളരെയധികം ആഹ്ലാദം ഉണ്ടാകുന്ന ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വ്യാപാര ആശയങ്ങളും മറ്റും ചർച്ച ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് മികച്ച ദിവസമായിരിക്കും. പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് ഇന്നേ ദിവസം സാധിക്കും. തികച്ചും നൂതനമായ ബിസിനസ്സുകളുടെ ആശയങ്ങൾ മനസ്സിൽ വരികയും അത് പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഷെയർ മാർക്കറ്റിൽ ഉള്ളവർക്ക് നഷ്ടസാധ്യത കാണുന്നുണ്ട്. ജലം, അഗ്നി, വായു, വാഹനം എന്നിവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. കാര്യങ്ങൾ അനുകൂലമാകുവാൻ ഈശ്വര പ്രാർത്ഥന കൂടിയേ തീരൂ. വൻകിട വ്യാപാരം നടത്തുന്നവർക്ക് അല്പസ്വല്പം നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിദേശത്ത് ജോലി തരപ്പെടും. ജീവിത സുഖം വർദ്ധിക്കും. ഇഷ്ടജനങ്ങൾ വഴി നേട്ടം കൈവരും. ഗുണകരമായ പല മാറ്റങ്ങളും അനുഭവിക്കും. വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തുക. വസ്ത്രമായ വ്യാപാര രംഗത്തുള്ളവർക്ക് ഗുണകരമായ സമയമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. ഈശ്വരാധീനം ഉണ്ടാകും. പരീക്ഷകളിലും മറ്റും വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാകും. ഭൂമിക്കച്ചവടവുമായി ബന്ധപ്പെട്ടവർക്ക് അവിചാരിതമായ നേട്ടങ്ങൾക്ക് സാധ്യത. അടുത്ത ചിത്തിര നക്ഷത്രമാണ്. കേസുകളും മറ്റും തീർപ്പാകും. വിശിഷ്ട വ്യക്തികളുമായി സമ്പർക്കം ഉണ്ടാകും. പുതിയ മാർഗങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും. ധനപരമായി വളരെ സമൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. ഇച്ഛാഭംഗം, മനോമാന്ദ്യം ഇവ ഉണ്ടാകാം. വാക്കുകളും മറ്റും സൂക്ഷിച്ച് ഉപയോഗിക്കണം. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പുതിയ കാര്യങ്ങൾ ഇടപെടുന്നതിന് അനുകൂലമായ സമയമല്ല. വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ ശത്രുത വർദ്ധിക്കും. അപ്രതീക്ഷിതമായ നഷ്ടത്തിന് സാധ്യത. ധനമിടപാടുകളിൽ അടുത്തത് അനിഴം നക്ഷത്രമാണ്. ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തുക. അന്യരുടെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്രതീക്ഷിതമായ വിഷമതകൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വസ്തു ക്രയവിക്രയ രംഗത്ത് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ കാണുന്നു. ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠത പാലിക്കുവാൻ പരമാവധി ശ്രമിക്കണം. എഴുത്തുകുത്തുകൾ സൂക്ഷിക്കണം. ഷെയർ മാർക്കറ്റിൽ ഉള്ളവർ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. കമ്പ്യൂട്ടർ സംബന്ധമായ വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയധികം മികച്ച ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച ദിവസം ആണെങ്കിൽ തന്നെയും ഇവർ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ആത്മാഭിമാനം വർദ്ധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം. പുതിയ മന്ത്രോപാസന തേടുന്നതായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വൈദ്യുതോപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന വ്യാപാരികൾക്ക് നേട്ടത്തിൻ്റെ ദിവസമായിരിക്കും. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രശസ്തിക്ക് സാധ്യത. പുതിയ അവസരങ്ങൾ ലഭിക്കും. സഹോദരങ്ങൾ വഴി നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർവ്വവിധ ലാഭവും ഉണ്ടാകും. വൻകിട വ്യാപാര മേഖലകളിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കും. ഔദ്യോഗിക രംഗത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം മികച്ചതാകും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വലിയ വ്യാപാരങ്ങൾ നടത്തുന്നവർക്ക് തീവ്രമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്താകും. വിശിഷ്ട വസ്ത്രാഭരണ ഭക്ഷണ സുഖം ലഭിക്കും. അലസത മാറ്റുക. പൊതുരംഗത്തു നിന്നും നേട്ടങ്ങൾക്ക് സാധ്യത. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സ്വന്തം പ്രയത്നത്തിലൂടെ അസാമാന്യമായി പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. കാർഷികോൽപ്പന്ന വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിക്ക് സാധ്യത. ഉദ്യോഗത്തിന് പുറമെ ധനലാഭം ഉണ്ടാകുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. തികച്ചും നവീനമായ പല മാർഗങ്ങളിലൂടെയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ ശ്രമിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദിവസം ഗുണകരമാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. പ്രണയം സഫലമാകും. വസ്തുക്കൾ ക്രയവിക്രയം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. അവിചാരിതമായ ബന്ധങ്ങൾ വന്നുചേരും. വിദേശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അന്യരുടെ വാക്ക് കേട്ട് ചതിയിൽ പെടരുത്. വിദേശത്ത് ജോലി സാധ്യത. ബന്ധുജന സന്ദർശനം മൂലം മനസുഖം ലഭിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സ്ത്രീകൾക്ക് സ്വന്തം ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. പുതിയ വ്യാപാര മേഖലയിൽ പ്രവേശിക്കും. ജീവിതാഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും. പുനഃപരീക്ഷയിൽ വിജയിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. വ്യവഹാരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. വിദേശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ്. മനസ്സാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കരുത്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.